ഹായ് ഡിയാസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഇഷ്ടുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ ആപ്പത്തിൻ്റെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ എല്ലാം നന്നായിട്ട് നല്ല കോമ്പിനേഷനാണ് കഴിക്കാൻ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ലാർജ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള ഓനിയൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ജിഞ്ചർ, ഒരു ഇഞ്ച് നീളത്തിലുള്ള ജിഞ്ചർ കട്ട് ചെയ്തതാണത്, രണ്ട് പച്ചമുളക്, നല്ല എരിവുള്ളതാണ് കേട്ടോ. പിന്നെ രണ്ട് കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ, അല്ലാതെ ഞാൻ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ചീഞ്ചട്ടിയിലോട്ട് ഓനിയൻസും ജിഞ്ചറും ഗ്രീൻ ചില്ലീസും ആഡ് ചെയ്തിട്ട് ഒന്ന് കട്ടിയില്ലാത്ത ആ തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒന്നും രണ്ടും മൂന്നും തേങ്ങാപ്പാലെടുത്തിട്ട് ഉണ്ടാക്കുന്നവരുമുണ്ട്. മോർണിംഗ് ആകുമ്പോൾ നമുക്ക് അത്രയൊക്കെ ഇത് കിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഒന്നും രണ്ടും തേങ്ങാപ്പാൽ ഒന്നിച്ചെടുത്തിട്ടിട്ട് പിന്നെ ഞാൻ ഇത് വേവിക്കാനുള്ള തേങ്ങാപ്പാലെടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനതിലോട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുകയാണ്. ഇതപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊട്ടറ്റോ കൂടി ആഡ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കാം, പക്ഷേ ഇതിലിട്ട് വേവിക്കുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു രുചി അതിലോട്ട് ഇറങ്ങിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, അല്ലാതെ ബോയിൽ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അതാ ഇതിലോട്ട് ഞാൻ പൊട്ടറ്റോ കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. വളരെ എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് കൂടുതലും വെള്ളയപ്പമുണ്ടല്ലോ അതും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് നന്നായിരിക്കുക, ഇഡ്ഡലിയുടെ കൂടി നന്നായിരിക്കും. അപ്പോൾ അതാ നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പൊട്ടറ്റോസ്. പൊട്ടറ്റോസ് ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴേ ഒന്ന് കട്ടി കിട്ടുള്ളൂ ഇഷ്ടൂന്. ഞാൻ സ്റ്റൂ അല്ല ഉണ്ടാക്കുന്നത്, ഇഷ്ടമാണ് കേട്ടോ. സ്റ്റൂ ആകുമ്പോൾ നമ്മൾ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും, ഇതിൽ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. അതാ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ അധികം വിടരുത്, പിരിഞ്ഞു പോവും. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അരികിൽ ഇങ്ങനെ കുഞ്ഞു ഒരു തിളവരും, അങ്ങനെ കുഞ്ഞു തിളവരുമ്പോൾ നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം. അരികിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ചെറുതായി ഒന്ന് തിളച്ച് വരും. അപ്പോൾ നമുക്ക് ഓഫാക്കാം. ഈ ചില്ലീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്തോളൂ എരിവിനനുസരിച്ച്. ഇതിപ്പോൾ നല്ല എരിവുള്ള ചില്ലിയാണ്. അപ്പോൾ ഇതാ വളരെ എളുപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കറി ലീവ്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഉണ്ടല്ലോ മേലെ ഒന്ന് ആഡ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടം റെഡി ആയിട്ടുണ്ട്. ചൂട് ഇഡ്ഡലി ഇഷ്ടവും സമ്മന്തിയും കൂട്ടിയിട്ടാണ് ഞങ്ങളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്.